ശ്രുതി മേനോൻ എന്ന നടിയുടെ പുനർജന്മം. പ്രശസ്ത മിമിക്രി താരവും സിനിമാ താരവുമായ അബിയുടെ മകൻ ഷെയ്ൻ നിഗം നായകനായ കിസ്മത്ത് എന്ന സിനിമയിൽ ഷെയ്ൻ നിഗത്തിന്റെ നായികാവേഷം അവതരിപ്പിച്ച നായിക നടിയാണ് ശ്രുതി മേനോൻ. മലയാളം ടി വി ചാനലുകളിലെ പല റിയാലിറ്റി ഷോകളുടെയും സ്റ്റേജ് ഷോകളുടെയും അവതാരകയായും ലാൽ ജോസിന്റെ മുല്ല എന്ന സിനിമയിലെ തെരുവു പെണ്ണിന്റെ വേഷത്തിലും ടി ഡി ദാസനിലെ മേഘയായും മിസ് കേരള വിന്നർ എന്ന നിലയിലും മോഡലായും ഒക്കെ ശ്രുതി നമുക്ക് മലയാളികൾക്ക് സുപരിചിതയാണ്. ശ്രുതി നായികയായ ഒരു കൊച്ചു ചിത്രമാണ് കിസ്മത്ത്. കിസ്മത്ത് പ്രതീക്ഷിച്ചതിലും വലിയ വിജയം കൈവരിച്ചു. ഈ വിജയത്തിലൂടെ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കുകയാണ് ഒരു വിജയ ചിത്രത്തിലെ നായിക എന്ന നിലയിൽ ശ്രുതി മേനോൻ. ശ്രുതി മേനോനെ സംബന്ധിച്ച് ഒരു അഭിനേത്രി എന്ന നിലയിൽ ചില ടൈപ്പ് വേഷങ്ങൾ ആയിരിക്കും ഇണങ്ങുക. വളരെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആണ് ശ്രുതി മേനോൻ. കോളേജ് പ്രായത്തിലെ ശ്രുതി സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയിരുന്നു. ലെസ്ബിയൻ കഥ പറഞ്ഞ സഞ്ചാരം എന്ന സിനിമയിലൂടെയാണ് ശ്രുതി സിനിമാ ലോകത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത്. മുംബൈയിൽ സെറ്റിൽഡ് ആയതിനാലാണ് ശ്രുതിക്ക് സഞ്ചാരം എന്ന സിനിമയിൽ അവസരം ലഭിക്കുന്നത്. കിസ്മത്ത് പോലെ തന്നെ യഥാർത്ഥ കഥയെ ആസ്പദമാക്കിയ സിനിമയായിരുന്നു സഞ്ചാരം. ലിജി ജെ പുല്ലാപ്പള്ളിയായിരുന്നു സഞ്ചാരത്തിന്റെ സംവിധായകൻ. രണ്ടു പെൺകുട്ടികൾക്കിടയിലുണ്ടാകുന്ന പ്രണയവും സ്വവർഗരതിയുമൊക്കെയായിരുന്നു സഞ്ചാരത്തിലൂടെ സംവിധായക ലിജി പറഞ്ഞത്. അതിൽ ശക്തമായ ലെസ്ബിയൻ കഥാപാത്രമായിരുന്നു ശ്രുതിക്ക്. സഞ്ചാരം അന്താരാഷ്ട്ര മേളകളിലും ദേശീയ തലത്തിൽ തന്നെയും ശ്രദ്ധിക്കപ്പെട്ടുവെങ്കിലും ശ്രുതി എന്ന നടി ലൈം ലൈറ്റിൽ സജീവമായില്ല. അത്രയും സെൻസിറ്റീവായ വിഷയം സ്വീകരിക്കുവാൻ അന്ന് മലയാളി പ്രേക്ഷകരും തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാവണം ശ്രുതി മലയാള സിനിമയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയത്. ശ്രുതി കേരളത്തിൽ താമസിച്ചിട്ടുണ്ടെങ്കിലും ജീവിച്ചിട്ടില്ല. മുംബൈ മലയാളിയാണ് ശ്രുതി. സഞ്ചാരം എന്ന സിനിമ കഴിഞ്ഞ് സിനിമയില്ലാതെ വന്ന അവസരത്തിലാണ് ശ്രുതി ടി വി റിയാലിറ്റി ഷോകളിൽ അവതാരകയായി പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. 4 വർഷമായി ബോളിവുഡ് സിംഗർ സോനു നിഗത്തിന്റെ ഷോകളിൽ അവതാരകയാണ് ശ്രുതി മേനോൻ. സഞ്ചാരം പോലെ തന്നെ നടന്ന സംഭവമാണ് കിസ്മത്ത് എന്ന സിനിമയുടെ കഥയും. നായികാ കഥാപാത്രമായ അനിത ഇപ്പോഴും പൊന്നാനിയിലുണ്ട്. പൊന്നാനിയിലെ ഒരു റിസർച്ച് വിദ്യാർത്ഥിനി അവളേക്കാൾ ഒരുപാട് വയസ്സ് ഇളപ്പമുള്ള അന്യജാതിക്കാരനായ ഒരു യുവാവിനെ പ്രണയിക്കുന്നു. അത്തരം ഒരു സ്ഥലത്ത് അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, മിശ്ര വിവാഹം, പ്രായവ്യത്യാസം, എല്ലാം സാധാരണ കേൾക്കുന്നതാണ് എങ്കിലും പരസ്പരം വളരെയേറെ ഇഷ്ടമുള്ള രണ്ടുപേർ ജാതിയും മതവും ഒക്കെ പറഞ്ഞ് ആ ഇഷ്ടത്തെ വെട്ടിമുറിക്കുന്ന സമൂഹം. സമൂഹത്തിന്റെ മുൻപിൽ അത് തെറ്റാണ്. കിസ്മത്തിലൂടെ സമൂഹത്തോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് സംവിധായകൻ. ലവ് ഈസ് എവ്രിവെയർ, നമ്മൾ അത് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. ശ്രുതി മനസ്സ് തുറന്നു. നന്നായി വായിക്കുന്ന കൂട്ടത്തിലാണ് ശ്രുതി മേനോൻ. പാലസ് ഓഫ് ഇല്യൂഷൻസ് എന്ന നോവലാണ് ഇപ്പോൾ വായിക്കുന്നത്. ദ്രൗപദിയുടെ കാഴ്ചപ്പാടുള്ള മഹാഭാരതമാണ് ഇതിവൃത്തം. കോളേജിൽ പഠിക്കുമ്പോൾ സിഡ്നി ഷെൽഡനെ ധാരാളം വായിക്കുമായിരുന്നു ശ്രുതി മേനോൻ. ഒരു സിഡ്നി ഷെൽഡൻ ഫാനാണ് ശ്രുതി മേനോൻ. പൗലോ കൊയ്ലോയുടെ പുസ്തകങ്ങളും വായിക്കാറുണ്ട്. എന്തെങ്കിലും ജീവിത പാഠങ്ങൾ ഉള്ള പുസ്തകങ്ങൾ വായിക്കാനാണ് ശ്രുതിക്ക് ഇഷ്ടം. മുംബൈയിൽ മാസ് മീഡിയയിൽ അഡ്വർടൈസിംഗ് മെയിനായി പഠിച്ചു. കേരളത്തിലെത്തി മിസ് കേരള റണ്ണറപ്പായി. ആ അവസരത്തിലാണ് സഞ്ചാരത്തിൽ അഭിനയിക്കുന്നത്. സഞ്ചാരം 2016 റിലീസായതെങ്കിൽ വിധി മറിച്ചാകുമായിരുന്നു. 2004 സഞ്ചാരം റിലീസ് ചെയ്തത്. അന്ന് ആ സിനിമ സ്വീകരിക്കുവാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറെടുത്തിരുന്നില്ല. 12 വർഷത്തിന് ശേഷമാണ് കിസ്മത്ത് വരുന്നത്. ലാൽ ജോസ്, രാജീവ് രവി എന്നിങ്ങനെ വലിയ സംവിധായകർ കിസ്മത്തിന് പിന്നിലുണ്ട്. കിസ്മത്ത് ഒരുപാട് പരിമിതിയിൽ ചെയ്ത സിനിമയാണ്. പല നടിമാരും വേണ്ടെന്ന് വെച്ച റോളാണ് കിസ്മത്തിലെ നായികാവേഷം. പക്ഷേ കിസ്മത്ത് വിജയമായി. ഇതുപോലെ ഭാഗ്യമായി മറ്റൊരു പ്രൊജക്ട് വരും എന്ന പ്രതീക്ഷയിലാണ് ശ്രുതി മേനോൻ.